Good morning, students. The story which we are going to discuss about is called The Girl on the Train, the very last chapter. So, eighth last chapter is The Girl on the Train, which is written by Ruskin Bond. James Bond, alla, Ruskin Bond. But Ruskin Bond is a kurachu perengilum kettittundavu. Cherry plus two class ilokke njanokke padichondirunna plus two ilokke undayirunnu. The Cherry Tree okke ezhuthiyaalu. Cherry Tree ennokke paranju. പുള്ളിയുടെ എഴുത്തെന്നൊക്കെ പറയുന്നത് സിമ്പിളായിരിക്കും. പിള്ളേർക്ക് വേണ്ടിയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരൻസ് എല്ലാം ബ്രിട്ടീഷുകാരാണ്. പക്ഷെ ജനിച്ചതും വളർന്നതും നല്ല ഇന്ത്യയിലാണ്. മസൂരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഷിംല ആ ഒരു സൈഡിൽ. അവിടുത്തെ ഓർമ്മകളും അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് നല്ല വിവരിച്ചെഴുതിയിട്ടുള്ള ഒരാൾ. ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഇന്ത്യൻ റൈറ്റർ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ബോൺ ടു എ ബ്രിട്ടീഷ് കപ്പിൾ ഇൻ കസൌലി, വിച്ച് വാസ് ദെൻ പാർട്ട് ഓഫ് കൊളോണിയൽ ഇന്ത്യാസ് പഞ്ചാബ് പ്രൊവിൻസ്. ഹി സ്പെൻഡ് ഹിസ് ഏർലി ചൈൽഡ്ഹുഡ് ഇൻ ഷിംല ആൻഡ് ജംനഗർ. വെൻ ബോൺ വാസ് 8 ഇയേഴ്സ് ഓൾഡ് ഹിസ് പേരൻസ് divorced and when he was 10 his father died. അപ്പോൾ അതൊക്കെയാണ് പുള്ളിയെ കുറിച്ചുള്ളത്. പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് നോവൽ എന്ന് പറയുന്നത് ദ റൂം ഓൺ ദി റൂഫ്. അതൊക്കെ നോക്കുക, ഇമ്പോർട്ടൻ്റ് ഓതറാണ്. എനിക്ക് തോന്നുന്ന സാഹിത്യ അക്കാദമി ബോണ്ട് ചെയ്തിട്ടുണ്ട്. ബോണ്ട് വാസ് ഓണേഡ് വിത്ത് എ പ്രസ്റ്റീജിയസ് പത്മശ്രീ അവാർഡുണ്ട് 1990. പത്മഭൂഷണം കിട്ടിയിട്ടുണ്ടല്ലേ. ആ അപ്പോൾ ഇതെല്ലാം കിട്ടിയ ഒരു ഓതറാണ് നമ്മുടെ റസ്കിൻ ബോണ്ട്. എനിക്ക് പണ്ട് ഏതോ വിനീത് ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള റൈറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞൊരു പേര് റസ്കിൻ ബോണ്ടാണ്, വിനീത് ശ്രീനിവാസൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി കഥയിൽ നിന്ന് പുള്ളി തിരക്കഥ എഴുതുമ്പോൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇൻസ്പയർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ ഗേൾ ഓൺ ദി ട്രെയിൻ ഈസ് എ സ്റ്റോറി ഓഫ് എ ബ്രീഫ് എൻകൗണ്ടർ ബിറ്റ്വീൻ എ ബ്ലൈൻഡ് മാൻ ആൻഡ് എ ഗേൾ ഓൺ എ ചൈൽഡ്. അപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു അന്ധനായുള്ള ഒരു യുവാവിൻ്റെയും അവർക്ക് തമ്മിലിടയിൽ സംഭവിച്ച ഒരു കഥയാണ് ഗേൾ ഓൺ ദി ട്രെയിൻ. ഐ ഹാഡ് ദി ട്രെയിൻ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഐ ഹാഡ് ദി ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് ടു മൈസെൽഫ് അപ് ടു റൊഹാന, ദെൻ എ ഗേൾ ഗോട്ട് ഇറ്റ്. അപ്പം ഞാൻ റൊഹാന എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ദ കപ്പിൾ ഹു സോ ഹർ ഓഫ് വെർ പ്രോബബ്ലി ഹർ പേരൻസ്. ദ സീംഡ് വെരി ആൻഷ്യസ് അബൌട്ട് ഹെർ കംഫർട്ട് ആൻഡ് ദി വുമൻ gave the girl detailed instructions as to where to keep her things, when not to lean out of windows and how to avoid speaking to strangers. appo nammade penkutti nu parayna penkutti oru train ilekku yathra aikiyana avarde parents bayangara sradhichu avale ingeneyokke nadakkana attathonu nikkan paadilla ennokke paranju ottri instructions okke ee pennine kodukkunnundu ee kochine kodukkunnundu. അപ്പോൾ ദേ കോൾഡ് ദെയർ ഗുഡ് ബൈസ് ആൻഡ് ദ ട്രെയിൻ പുൾഡ് ഓഫ് ദി സ്റ്റേഷൻ ആൻഡ് ഐ വാസ് ടോട്ടലി ബ്ലൈൻഡ് അറ്റ് ദി ടൈം. മൈ ഐ സെൻസിറ്റീവ് ഓൺലി ടു ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ഐ വാസ് അൺഎബിൾ ടു ടെൽ വാട്ട് ദി ഗേൾ ലുക്ക്ഡ് ലൈക്ക്, ബട്ട് ഐ ന്യൂ ഷീ വോർ സ്ലിപ്പേഴ്സ് ഫ്രം ദി വേ ദേ സ്ലാപ്ഡ് അഗെയിൻസ്റ്റ് ഹർ ഹീൽസ്. അപ്പം നമ്മുടെ ഗേള് നമ്മുടെ പേരൻസിനോടുള്ള യാത്ര പറഞ്ഞിട്ട് ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ട്രെയിനിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഓദർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഓദറല്ല, നമ്മുടെ ഈ കഥാനായകൻ അന്ധനായിട്ടുള്ള അദ്ദേഹം ട്രെയിനിലിരുന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. കാരണം പുള്ളിക്ക് കണ്ണ് കാണത്തില്ലല്ലോ ഒന്നാതെ. അപ്പം ഈ പേരൻസ് പറയുന്നതും ഈ കൊച്ചിനോട് പറയുന്ന പെൺകൊച്ചിനോട് പറയുന്നതെല്ലാം പുള്ളിക്ക് കേൾക്കാം. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ സ്ലിപ്പറിൻ്റെ സൗണ്ട്, ആ നടക്കുന്ന ആ ഒരു സൗണ്ട് എല്ലാം പുള്ളിക്ക് കേൾവി ശക്തിയിലൂടെ പുള്ളി മനസ്സിലാക്കി. ആർ യു ഗോയിങ് ഓൾ ദി വേ ടു ദഹ്റ, ഐ ആസ്ക്ഡ്. അപ്പോൾ ദഹ്റയിലേക്കാണോ പോകുന്നത് എന്ന് കൊച്ചിനോട് ചോദിച്ചു. ഐ മസ്റ്റ് ഹാവ് ബീൻ സിറ്റിംഗ് ഇൻ എ ഡാർക്ക് കോർണർ ബിക്കോസ് മൈ വോയിസ് സ്റ്റാർട്ടിൽഡ് ഹർ. ഷി ഗേവ് എ നൈസ് ലിറ്റിൽ എക്സ്ക്ലമേഷൻ ആൻഡ് സെഡ് ഐ ഡിഡ്ന്റ് നോ എനി വൺ എൽസ് വാസ് ദെയർ. അപ്പം നമ്മുടെ ഈ ഒരു ചോദ്യം കേട്ടിട്ട് നമ്മുടെ പെൺകൊച്ച് ഞെട്ടിയിട്ട് പറയുക, ഓ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഇരുട്ടത്ത് പുള്ളി, നമ്മുടെ ഓദർ ഇരുന്നത് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഇരുട്ടത്തായിരുന്നു, അതുകൊണ്ട് ആ കൊച്ച് കണ്ടിട്ടില്ല. വെൽ ഇറ്റ് ഓഫൺ ഹാപ്പൻസ് ദാറ്റ് പീപ്പിൾ വിത്ത് ഗുഡ് ഐ സൈറ്റ് ഫെയിൽ ടു സീ വാട്ട് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ദേ ഹാവ് ടു മച്ച് ടു ടേക്ക് ഇൻ, ഐ സപ്പോസ്. അപ്പം ഓദർ ഒരു നമ്മുടെ ആ പുള്ളി പറയുകയാണ്, അല്ലെങ്കിലും കണ്ണുള്ളവർക്ക് എന്താ
കൂടുതൽ അവരൊന്നും ഒന്നും ശ്രദ്ധിക്കത്തില്ല. എന്ത് എങ്ങനത്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്, അവരുടെ മുമ്പിൽ എന്താ നടക്കുന്നതെന്നുള്ളത് എന്നെ പറ്റി അവരൊന്നും ബോധേടല്ല. അത് കണ്ണില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ. വേർ ആസ് പീപ്പിൾ ഹു കനോട്ട് സീ ഹാവ് ടു ടേക്ക് ഇൻ ഓൺലി ദ എസെൻഷ്യൽ വാട്ട് എവർ രജിസ്ട്രേഴ്സ് ടെല്ലിംഗ് ദി ഓൺ ദ റിമൈനിങ് സെൻസസ്. അപ്പം പീപ്പിൾ കണ്ണുള്ളവർക്ക് എന്താ, അവരെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ കാണുകയുള്ളൂ, അല്ലാതെ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ അതിൻ്റെ ബ്യൂട്ടിയോ അതിൻ്റെ സൗന്ദര്യമോ നല്ല കാര്യങ്ങളൊന്നും കാണാൻ അവർ ശ്രമിക്കത്തില്ല. ഐ ഡിൻറ്റ് സീ യു എയ്ദർ, ഐ സെഡ് ബട്ട് ഐ ഹേർഡ് യു കമ്മിൻ. അപ്പം ഞാൻ നിന്നെ കണ്ടില്ല, പക്ഷെ നീ വരുന്നത് ഞാൻ കേട്ടായിരുന്നു. ഐ വണ്ടേഡ് ഇഫ് ഐ വുഡ് ബി ഏബിൾ ടു പ്രിവെൻറ്റ് ഹെയർ ഫ്രം ഡിസ്കവറിങ് ദാറ്റ് ഐ വാസ് ബ്ലൈൻഡ്. പ്രൊവൈഡഡ് ഐ കീപ് ടു മൈ സീറ്റ് ഐ തോട്ട് ഇറ്റ് ഷുഡിൻ ബി ടു ഡിഫിക്കൽട്ട്. ദ ഗേൾ സെഡ് ഐ എം ഗെറ്റിംഗ് ഓഫ് അറ്റ് ഷഹറാൻപൂർ, മൈ ആണ്ട് ഈസ് മീറ്റിംഗ് മീ ദെയർ. അപ്പം നമ്മുടെ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഷഹറാൻപൂരിൽ ഇറങ്ങുവാണ്, എൻ്റെ ആൻറ്റി അവിടെ വരുമെന്ന് പറഞ്ഞു. ദെൻ ഐ ഹാഡ് ബെറ്റർ നോട്ട് ഗെറ്റ് ടു ഫെമിലിയർ, ഐ റിപ്ലൈഡ്. അപ്പം നമ്മുടെ ബ്ലൈൻഡായിട്ടുള്ള ആൾക്ക് ഒരു തോന്നലുണ്ടായി, ഞാൻ ബ്ലൈൻഡാണെന്ന് കുട്ടിയെ അറിയിക്കേണ്ട, ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചോളാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനും ഓർത്തു. ഇപ്പോൾ വല്ല കൂളിംഗ് ഗ്ലാസ്സോ എടുത്ത് വെച്ച് കാണാം, ബ്ലൈൻഡായിട്ട് അറിയിക്കണ്ടല്ലോ എന്ന് ഓർത്തു. ദെൻ ഐ ഹാഡ് ബെറ്റർ നോട്ട് ഗെറ്റ് ടു ഫെമിലിയർ, ഐ റിപ്ലൈഡ്. ഓൺസ് ആർ യൂഷ്വലി ഫോർമിഡബിൾ ക്രിയേച്ചേഴ്സ്. Where are you going? She asked. To Dehra and then to Mussoorie. Mussoorie. അപ്പം മുസൂരിയിലേക്ക് പോവുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചു. ഓ ഹൗ ലക്കി യു ആർ, ഐ വിഷ് ഐ വേർ ഗോയിങ് ടു മിസൂരി, ഐ ലവ് ദ ഹിൽസ് എസ്പെഷ്യലി ഇൻ ഒക്ടോബർ. അപ്പം ഞാനും അവിടെ പോകണമെന്ന്, ഓ നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവന്, ഭാഗ്യം ചെയ്തവളാണ്, ഞാനും അവിടെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. Yes, this is the best time, I said, calling on my memories. The hills are covered with wild dahlias. The sun is delicious. And at night, you can sit in front of a log fire and drink a little brandy. Most of the tourists have gone and the roads are quiet and more almost deserted. Yes, October is the best time. Appam nammada avalu parayana adhe ഈ ഒരു സമയം ഒക്ടോബർ പോകാൻ തന്നെ ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ആ ഹിമാലയൻ ഇതെല്ലാം അതിൻ്റെയൊക്കെ താഴ്വാരം എന്നൊക്കെ പറയുന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ രസമായിരിക്കും, രാത്രിയിലൊക്കെ ബ്രാണ്ടിയൊക്കെ കുടിച്ചിരിക്കാം, ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ പറയുകയാണ്, ചൂടൊക്കെ കാഞ്ഞ്. അപ്പം അതൊക്കെ നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും എന്ന്, ഒക്ടോബറാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയാം. ഷീ വാസ് സൈലൻറ്റ്. ഐ വണ്ടേഡ് ഇഫ് മൈ വേർഡ്സ് ഹാഡ് ടച്ച്ഡ് ഹെയർ ഓർ വെദർ ഷീ തോട്ട് മീ എ റൊമാൻറ്റിക് ഫുൾ. Then I made a mistake. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലൈൻഡായിട്ടുള്ള പുള്ളിക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഞാനീ കൂടുതൽ അതിക്രമിച്ച് സംസാരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇനി ഞാൻ വല്ല റൊമാൻറ്റിക്കായിട്ട് എന്താ വല്ല അപ്രോച്ച് നടത്താനായിരിക്കുമോ എന്ന് ഒരു തോന്നൽ. പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് പുള്ളിക്കാരിക്ക് തോന്നുമോ എന്ന് നമ്മുടെ ബ്ലൈൻഡായിട്ടുള്ള ചേട്ടന് ഒരു പേടി. വാസ് ഇറ്റ് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ഔട്ട്സൈഡ്, ഐ ആസ്റ്റ്. അപ്പം നമ്മുടെ ബ്ലൈൻഡായിട്ടുള്ള പുള്ളി ചോദിച്ചു, പുറത്ത് എങ്ങനെയുണ്ട്, വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് കാണാമെന്നൊക്കെ ചോദിക്കുക. ഷീ സീംഡ് ടു ഫൈൻഡ് നത്തിങ് സ്ട്രേഞ്ച് ഇൻ ദ ക്വസ്റ്റ്യൻ. ഹാഡ് ഷീ നോട്ടീസ്ഡ് ഓൾറെഡി ദാറ്റ് ഐ കുഡ് നോട്ട് സീ, ബട്ട് ഹർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിമൂവ്ഡ് മൈ ഡൗട്ട്സ്. വൈ ഡോണ്ട് യു ലുക്ക് ഔട്ട് ഓഫ് ദി വിൻഡോ, ഷീ ആസ്റ്റ്. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് വെളിയിലേക്ക് നോക്കിയാൽ എന്താന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് കണ്ണുള്ളതല്ലേ, അപ്പം നിങ്ങൾക്ക് പോയി വെളിയിൽ നിന്നേക്ക് നോക്കിയാൽ എന്താണെന്ന് ചോദിക്കുക. പക്ഷേ നമ്മുടെ ബ്ലൈൻഡായിട്ടുള്ള ആൾ ഇതുവരെയും പറഞ്ഞില്ല ഞാനൊരു ബ്ലൈൻഡാന്നുള്ള കാര്യം. അത് പുള്ളിക്കാരൻ മറച്ചു വെക്കുക. ഐ മൂവ്ഡ് ഈസിലി അലോങ് ദി ബേർത്ത് ആൻഡ് ഫെൽറ്റ് ഫോർ ദി വിൻഡോ ലെഡ്ജ്. ദി വിൻഡോ വാസ് ഓപ്പൺ ആൻഡ് ഐ ഫേസ്ഡ് ഇറ്റ്, മേക്കിംഗ് എ പ്രിറ്റൻസ് ഓഫ് സ്റ്റഡിയിങ് ദി ലാൻഡ്സ്കേപ്പ്. ഐ ഹേർഡ് ദി പാൻഡിങ് ഓഫ് ദി എഞ്ചിൻ, ദി റംബ്ലിംഗ് ഓഫ് ദി വീൽ, ആൻഡ് ഇൻ മൈ മൈൻഡ്സ് ഐ കുഡ് സീ ടെലിഗ്രാഫ് പോസ്റ്റ് ഫ്ലാഷിംഗ് ബൈ. അപ്പം പുള്ളിയുടെ മനസ്സിൽ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ഈ സ്ഥലമെത്തി ആ സ്ഥലമെത്തി എന്നൊക്കെ തോന്നുകയാണ്, കാരണം പുള്ളി അവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളായിരിക്കണം. അപ്പം ഇന്ന സ്ഥലമെത്തി എന്നൊക്കെ ആ ഒരു സൗണ്ട് കൊണ്ട് പുള്ളിക്ക് മനസ്സിലാകും. അപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ഓരോ പോസ്റ്റ് ഇങ്ങനെ മാറി മാറി പോകുന്നത് കാണുവാൻ സാധിക്കും. ഹൗ യു നോട്ടീസ്ഡ് ഐ വെഞ്ചുവേഡ് ദാറ്റ് ദ ട്രീ സീം ടു ബി മൂവിങ് വൈൽ വി സീം ടു ബി സ്റ്റാൻഡിങ് സ്റ്റിൽ. അപ്പോൾ എന്ത് കൗതുകരമായ കാര്യമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ചുമ്മാ നിൽക്കുമ്പം ട്രീസ് എല്ലാം പുറകോട്ട് പോകുന്നത്, നമ്മൾ ഈ വെഹിക്കിൾ കാറിലൊക്കെ പോകുമ്പോൾ കാണാൻ പോലെ, അതെന്ത് രസമല്ലേ എന്ന് പുള്ളി ചോദിക്കുക. ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ്, ഷീ സെഡ് ഡു യു സീ എനി ആനിമൽസ്. അപ്പോൾ അവൾ പറയും, അതെപ്പോഴും നടക്കുന്ന കാര്യമല്ലേ, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവാണെങ്കിൽ
നമ്മൾ ജനാൽ കൂടെ നോക്കുവാണെങ്കിൽ അങ്ങനെ ട്രീസും ബാക്കിയുള്ളതെല്ലാം പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ വല്ല ആനിമൽസിനെ അവിടെ കാണുന്നുണ്ടോ? വല്ല മൃഗങ്ങളെ വല്ലതും കാണാൻ സാധിക്കുന്നുണ്ടോ? നോ, ഐ ആൻസേർഡ് ക്വയറ്റ് കോൺഫിഡൻ്റ്ലി. ഐ ന്യൂ ദാറ്റ് ദർ വെർ ഹാർഡ്ലി എനി ആനിമൽസ് ലെഫ്റ്റ് ഇൻ ദി ഫോറസ്റ്റ് നിയർ ദഹ്റ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ആനിമൽസ് ഒന്നുമില്ല. വൈ? ബിക്കോസ് എന്താ വെച്ചാൽ അവൾക്ക് അവൻ ഉറപ്പായിരുന്നു എന്ത് ആ പരിസരത്തെങ്ങും ഒരു ഫോറസ്റ്റ് ഒന്നും ഇല്ലാന്ന് അവന് നല്ല ഉറപ്പായിരുന്നു. ഐ ടേൺഡ് ഫ്രം ദ വിൻഡോ ആൻഡ് ഫേസ്ഡ് ദ ഗേൾ ആൻഡ് ഫോർ എ വൈൽ വി സാറ്റ് ഇൻ സൈലൻസ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ഒരു സൈലൻസ് ആയിട്ട് ഇരുന്നു. യു ഹാവ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫേസ്, ഐ റിമാർക്ക്ഡ്. അപ്പോൾ കുറച്ച് നേരം പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ്, നല്ല കൗതുകരമായ ഒരു മുഖമാണുള്ളത്. ഐ വാസ് ബിക്കമിങ് ക്വയറ്റ് ഡെയറിങ് ബട്ട് ഇറ്റ് വാസ് എ സേഫ് റിമാർക്ക്. ഫ്യൂ ഗേൾസ് ക്യാൻ റെസിസ്റ്റ് ഫ്ലാറ്ററി. ഷീ ലാഫ്ഡ് പ്ലസൻ്റ്ലി, എ ക്ലിയർ റിംഗിങ് ലാഫ്. അപ്പം ഇത് കേട്ട ഉടനെ ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനൊരു പേടി. കാരണം അങ്ങനെ പറഞ്ഞിട്ട് ഇനി ആ കൊച്ചെങ്ങനെ ഏത് രീതിയിൽ എടുക്കുമോ എന്നുള്ളൂ, അതെ കണ്ടു കാണത്തില്ല. അപ്പം ആ കൊച്ചെങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ ആ പുള്ളിക്കാരനൊരു പേടി. ഫ്യൂ ഗേൾസ് ക്യാൻ റെസിസ്റ്റ് ഫ്ലാറ്ററി. ഇപ്പോൾ ഫ്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ പറയുന്ന കുറേ വേർഡ്സ് ഉണ്ട് സിനിമയിലെ കാണാൻ മേലെ, അതാണ് ഫ്ലാറ്ററിങ് എന്ന് പറയുന്നത്, ഒരു ഇമ്പ്രഷന് വേണ്ടി ഉണ്ടാക്കുന്ന കുറേ സംസാരം. അപ്പം അതായിരിക്കും, അതായി തോന്നുമോ എന്ന് ഇവനൊരു പേടി വരിക. ഷീ ലാഫ്ഡ് പ്ലസൻ്റ്ലി. അപ്പോൾ അവൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു, അവളൊന്നൊരു ചിരി ചിരിച്ചു. ഇറ്റ്സ് നൈസ് ടു ബി ടോൾഡ് ഐ ഹാവ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫേസ്. ഐ ആം ടയർഡ് ഓഫ് പീപ്പിൾ ടെല്ലിംഗ് മീ ഐ ഹാവ് എ പ്രിട്ടി ഫേസ്. അപ്പം എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞത് നന്നായി, ഒരു കൗതുകരമായ മുഖമുണ്ട് എന്ന് പറഞ്ഞത് നന്നായി. പക്ഷേ എല്ലാവരും മിക്ക ആൾക്കാരും പറയുന്നത് നിനക്ക് നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, പ്രിട്ടി ഫേസാണ്, കാണാൻ നല്ല ഭംഗിയാണെന്നുള്ള രീതിയിലാണ്. സോ യു ഹാവ് എ പ്രിട്ടി ഫേസ്, തോട്ട് ഐ. ആൻഡ് അലൗഡ് ഐ സെഡ്, വെൽ ആൻ ഇൻട്രസ്റ്റിംഗ് ഫേസ് ക്യാൻ ഓൾസോ ബി പ്രിട്ടി. അപ്പോൾ അവൻ പറയാ, ഓ അത് അതിപ്പം ഞാൻ ഇൻട്രസ്റ്റിംഗ് ഫേസ് എന്ന് പറയുവാണെങ്കിലും അത് കാണാൻ രസമുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. യു ആർ എ വെരി ഗാലൻ്റ് യങ് മാൻ. അപ്പം അവൾ പറയാ, ഓ നിങ്ങൾ വലിയ ബുദ്ധിമാനാണല്ലോ എന്ന് പറയാം. അപ്പോൾ അവൾക്കൊരു ഏകദേശം അവർ മനസ്സിലായി കാണും ഇങ്ങനെ എങ്ങോട്ടായി പോകുന്നതെന്നുള്ളത്. ബട്ട് വൈ ആർ യു സോ സീരിയസ്? പക്ഷെ നിങ്ങളെന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? ഐ തോട്ട് ദെൻ ദാറ്റ് ഐ വുഡ് ട്രൈ ടു ലാഫ് ഫോർ ഹെർ, ബട്ട് ദ തോട്ട് ഓഫ് ലാഫ്റ്റർ ഓൺലി മെയ്ഡ് മീ ഫീൽ ട്രബിൾഡ് ആൻഡ് ലോൺലി. അപ്പം ഞാൻ അവളുടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവന് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. പക്ഷെ അവൻ്റെ ഒരു ഏകാന്തതയെല്ലാം കാരണം അവൻ ഇന്നേ വരെ ജീവിതത്തിൽ ചിരിച്ചിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ അവന് ചിരിക്കാൻ തോന്നുന്നില്ല. വി വിൽ ബി അറ്റ് യുവർ സ്റ്റേഷൻ, ഐ സെഡ്. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ് ഗുഡ്നെസ്, ഇറ്റ്സ് എ ഷോർട്ട് ജേണി. ഐ കാൺട് ബിയർ ടു സിറ്റ് ഇൻ എ ട്രെയിൻ ഫോർ മോർ ദാൻ 2 or 3 hours. അപ്പോൾ അവളുടെ സ്ഥലമെത്തി അവൻ പറയുക. അപ്പം അവൻ കേട്ടിട്ടായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക, അപ്പോൾ അവൻ ഇന്നും അതിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കാം. അപ്പം അവൾ പറയുക, ഓ ദൈവമേ നന്ദി, 2-3 മണിക്കൂറിൽ കൂടുതലൊന്നും എനിക്ക് ട്രെയിനിൽ ഇരിക്കാൻ പറ്റത്തില്ല. യെറ്റ് ഐ വാസ് പ്രിപ്പയർഡ് ടു സിറ്റ് ദെയർ ഫോർ ഓൾമോസ്റ്റ് എനി ലെങ്ത് ഓഫ് ടൈം ജസ്റ്റ് ടു ലിസൺ ടു ഹെർ ടോക്കിംഗ്. ഹെർ വോയിസ് ഹാഡ് ദി സ്പാർക്കിൾ ഓഫ് എ മൗണ്ടൻ സ്ട്രീം. ആസ് ലോങ് ആസ് ഷീ ലെഫ്റ്റ് ദ ട്രെയിൻ ഷീ വുഡ് ഫോർഗെറ്റ് അവർ ബ്രീഫ് എൻകൗണ്ടർ, ബട്ട് ഇറ്റ് വുഡ് സ്റ്റേ വിത്ത് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് ദി ജേർണി ആൻഡ് ഫോർ സം ടൈം ആഫ്റ്റർ. അപ്പം അവനെ സംബന്ധിച്ച് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു. പക്ഷെ അവൾക്ക് അവൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഒന്നാമത് ഇവന് കണ്ണ് കാണത്തില്ല എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് അവനോട് അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച ചുരുക്കം ചില പേരിൽ ഒരാളായിരിക്കും ഇവള്. അപ്പം അവന് ഇവള് നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചത്. ദ എൻജിൻസ് വിസിൽ ഷ്രീക്ക്ഡ്, ദ കാരിയേജ് വീൽസ് ചേഞ്ച് ടു ദ സൗണ്ട് ആൻഡ് റിതം. ദി ഗേൾ ഗോട്ട് അപ്പ് ആൻഡ് ബിഗിൻ ടു കളക്ട് ഹെർ തിങ്സ്. ഐ വണ്ടേഡ് ഇഫ് ഷീ വോർ ഹെർ ഹെയർ ഇൻ എ ബൺ ഓർ ഇഫ് ഇറ്റ് വാസ് പ്ലേറ്റഡ്. Perhaps it was hanging loose over her shoulders. Or was it cut very short? അപ്പം നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആള് ട്രെയിൻ ഇങ്ങനെ പോകുന്നത്, സ്ലോയിലി ആ സ്റ്റേഷൻ വിട്ട് പോകുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവൻ ആലോചിക്കുകയാണ് അവളുടെ മുടി എങ്ങനെയായിരിക്കും അവൾ കെട്ടിയിട്ടുണ്ടാവുക. ഈസ് ഇറ്റ് എ ബൺ ഓർ ഇറ്റ് വാസ് പ്ലേറ്റഡ്. അവൾ ഒന്നെങ്കിൽ നേരെ ചീയായിട്ടാണോ അതോ ബണ്ണ് പോലെ കെട്ടിവെച്ചേക്കുവാണോ? പെർഹാപ്സ് ഇറ്റ് വാസ് ഹാങ്ങിങ് ലൂസ് ഓവർ ഹെയർ ഷോൾഡേഴ്സ്. അതോ കഴുത്തിലേക്ക് ചുമ്മാ ഇട്ടിട്ടുള്ളോ? വാസ് ഇറ്റ് കട്ട് വെരി ഷോർട്ട്? അതോ ബോബ് കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദ ട്രെയിൻ ഡ്രൂ സ്ലോലി ഇൻ ടു ദ സ്റ്റേഷൻ. ഔട്ട് സൈഡ് ദർ വാസ് ദി ഷൗട്ടിംഗ് ഓഫ് പോർട്ടേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ആൻഡ് ഹൈ പിച്ച്ഡ് ഫീമെയിൽ വോയിസ് നിയർ ദി കാരിയേജ് ഡോർ. ദാറ്റ് വോയിസ് മസ്റ്റ് ഹാവ് പ്രൊലോങ് ടു ഗേൾസ് ഓണ്ട്. അപ്പം ഈ പുള്ളിക്കാരി സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഹൈ പിച്ച് ഫീമെയിൽ വോയിസ്, ഒരു
പ്രായമുള്ള ഒരു പുള്ളിക്കാരിയുടെ ഒരു സൗണ്ട് കേൾക്കാം. അത് ചിലപ്പം പെർഹാപ്സ് ഹെർ ആൻറ്റി, അപ്പം ആൻറ്റിയെ ആൻറ്റി ആയിരിക്കും വന്നിട്ടുള്ള ഉണ്ടാവുക എന്ന് അവൻ ഊഹിക്കുകയാണ്. ഗുഡ് ബൈ ദ ഗേൾ സെഡ്, അപ്പോൾ ഗേൾ പറഞ്ഞു, അവൾ പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഇവനോട്. ഷി വാസ് സ്റ്റാൻഡിങ് വെരി ക്ലോസ് ടു മീ, സോ ക്ലോസ് ദാറ്റ് ദി പെർഫ്യൂം ഫ്രം ഹെർ ഹെയർ വാസ് ടാൻഡലൈസിങ്. ഐ വാണ്ടഡ് ടു റേസ് മൈ ഹാൻഡ് ആൻഡ് ടച്ച് ഹെർ ഹെയർ, ബട്ട് ഷി മൂവ്ഡ് അവേ. ഓൺലി ദ സെൻറ്റ് ഓഫ് പെർഫ്യൂം സ്റ്റിൽ ലിങ്കേർഡ് വെയർ ഷി ഹാഡ് സ്റ്റുഡ്. അപ്പോൾ ഇവൾ ഓക്കെ ഗുഡ് ബൈ ചേട്ടാ എന്ന് പറഞ്ഞപ്പം ഇവളുടെ അടിച്ചിരിക്കുന്ന പെർഫ്യൂമ് ഇവൻ്റെ മൂക്കിൽ വന്നു. അപ്പോൾ ആ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ഭയങ്കര ഇൻടോക്സിക്കേറ്റഡ് സ്മെല്ലാണ്. ടാൻഡലൈസിങ് എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് എക്സൈറ്റ് ദ സെൻസസ്, നമ്മുടെ ഏത് എല്ലാ സെൻസിനെയും ഉണർത്തുന്ന ഒരു സ്മെല്ലായിരുന്നു അവളുടെ പെർഫ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ അവളെ ഒന്ന് തൊടാൻ ഇവൻ ആഗ്രഹിച്ചിരുന്നു. ആൻഡ് റേസ് മൈ ഹാൻഡ് ആൻഡ് ടച്ച് ഹെർ ഹെയർ ബട്ട് ഷീ മൂഡ്, അവളുടെ മുടിയിലൊന്ന് പിടിക്കുവാൻ ഇവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൾ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. ദെർ വാസ് സം കൺഫ്യൂഷൻ ഇൻ ദി ഡോർവേ. എ മാൻ ഗെറ്റിംഗ് ഇൻ ടു ദ കമ്പാർട്ട്മെൻറ്റ് സ്റ്റാമേഡ് ആൻഡ് അപ്പോളജി. ദെൻ ദി ഡോർ ബാങ്ക്ഡ് ആൻഡ് ദി വേൾഡ് വാസ് ഷട്ട് ഔട്ട് എഗെയിൻ. ഐ റിട്ടേൺ ടു മൈ ബെർത്ത്. അപ്പോൾ ഇവൾ പോയ സമയത്ത് ഇവൾ ഇറക്കി വിട്ട സമയത്ത് ഇവൻ തിരിച്ച് റൂമിലേക്ക് വന്നു, അല്ല നമ്മുടെ ബോഗി സീറ്റിൽ വന്നിരുന്നു. അപ്പം വേറൊരാൾ വന്ന് ആ ബെർത്തിൽ വന്ന് അവിടെ പുള്ളിയുടെ അവളുടെ സ്ഥാനത്ത് വന്നിരുന്നു. ദ ഗോഡ് ബ്ലൂ ഹിസ് വിസിൽ ആൻഡ് വി മൂവ്ഡ് ഓഫ്. വൺസ് അഗെയിൻ ഐ ഹാഡ് എ ഗെയിം ടു പ്ലേ ആൻഡ് എ ന്യൂ ഫെലോ ട്രാവൽ. അപ്പം എനിക്കൊരു പുതിയൊരു യാത്രക്കാരനെ കിട്ടുകയാണ്. ദ ട്രെയിൻ ഗ്യാതേർഡ് സ്പീഡ്, ദ വീൽസ് ടുക്ക് അപ്പ് ദർ സോങ്. ദ ക്യാരിയേജ് ഗ്രൗണ്ട് ആൻഡ് ഷൂക്ക്. ഐ ഫൗണ്ട് ദ വിൻഡോ ആൻഡ് സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് സ്റ്റെയറിംഗ് ഇൻ ടു ദ ലൈറ്റ് ഡേ ലൈറ്റ് ദറ്റ് വാസ് darkness for me. So many things were happened outside the window. I could be fascinating game guessing what went on out there. Appa even sondam kaaryam orkkana oru kaalcha poya avastha velil oru surya prakasham polum kaana endanu suryan nu polum arithilla vettam endanu arithilla. Appa ee oru avasthayil endha velil nadakkunnathu nu polum ivan arithilla. Irittin appra endanu ennallathu ivan vyakthamalla. Da man who had entered the compartment broke into my reverie. You must be disappointed, he said. I am not nearly as attractive a traveling companion as the one who just left. Appam nammada pulli ippa pudhiya oral keri aa avalda seatil vannu nu parnira station il. Appa pulli oru ekadesham oru cherppakaran aayirikkum. Appa avan parnju, oh ninga endoru nashtamayi poi ivu ningade aduthirunna pengochine kaana endu rasavayirunnu nu paraya. She was an interesting girl, I said. Oh, avalaru rasavayulla penkutti aayirunnu alle. Now njan parayan, can you tell me, did she keep her hair long or short? Appa avan choikkiyana ennodu parayavo avalde mudi engane aayirunnu, neeto undayirunnu adu cheruthayittu vetti nirthiyekkuvayirunnu ennakke ivan oru kaudugam kondu choikkiya. I don't remember, she said. ഞാനൊന്നും ഓർക്കുന്നില്ല, സൗണ്ടിങ് പസിൽഡ്. അപ്പോൾ അടുത്ത് വന്നിരുന്നയാൾ പറയുക, ഞാനൊന്നും ഓർക്കുന്നില്ലല്ലോ എന്ന് പറയാം, സൗണ്ടിങ് പസിൽഡ്. ഇറ്റ് വാസ് ഹെർ ഐസ് ഐ നോട്ടീസ്ഡ്, നോട്ട് ഹെർ ഹെയർ. അതിന് അവളുടെ മുടി ആര് ശ്രദ്ധിച്ചു, അവളുടെ കണ്ണുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവളുടെ കണ്ണുകൾ അത്രയും പ്രിറ്റി ബ്യൂട്ടിഫുള്ളായിരുന്നു. ഷീ ഹാഡ് ബ്യൂട്ടിഫുൾ ഐസ് ബട്ട് ദെയർ വെയർ നോ യൂസ് ഓഫ് ഹെർ. അപ്പം നല്ല കണ്ണുകളായിരുന്നു അവളുടെ, ആ മുടിയൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ അതിന് പറ്റിയില്ല. പക്ഷേ എന്നാ കാര്യം, ഷി വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, ഡിഡ് യു നോട്ടീസ്. പക്ഷേ എന്നാ കാര്യം, അവൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡാണ്, അവളും അവൾക്കും കണ്ണു കാണാൻ സാധിക്കത്തില്ല. നീ കണ്ട് കണ്ടില്ല, അത് ശ്രദ്ധിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ ആ കഥ തീരുകയാണ്. അപ്പം ഇതൊക്കെയാണ് റസ്കിൻ ബോണ്ടിൻ്റെ ആ ഒരു എക്സലൻസ് എന്ന് പറയുന്നത്, ആ ഒരു കഥ എഴുതുന്നത്. വിനീത് ശ്രീനിവാസനൊക്കെ എഴുതുന്ന കഥ സിമ്പിളല്ലേ, അപ്പോൾ പുള്ളി ഇൻസ്പയർഡ് ആയെന്ന് പറയുന്നതിലൊരു അതിശയമില്ല. സിമ്പിളായിട്ടുള്ള കാര്യം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് റസ്കിൻ ബോണ്ട്. അപ്പോൾ അതാണ് അത്ര ഉള്ളൂ ആ കഥ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.